എത്രയും ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിയങ്കരനായ അബൂബക്കർ ഹാജി, ഇവിടെ സ്വാഗതം ആശംസിച്ച സലിം ബാരിക്കാട്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ജില്ലയിലെ സമുന്നത നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷററും കൂടിയായിട്ടുള്ള ജനാബ് സിറ്റി അഹമ്മദ് അലി അവർ വേദിയിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രിയങ്കരനായ നേതാവ് ജനാബ് സാജിദ് മൗവൽ, മറ്റ് പ്രിയങ്കരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയങ്കരനായ സിദ്ദിഖ് അലി, അല്പസമയത്തിനുള്ളിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ വേദിയിൽ എത്തിച്ചേരും. അതിനു മുൻപ് അല്പസമയം പ്രിയങ്കരായ എന്റെ നാട്ടുകാരോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചില രാഷ്ട്രീയ പ്രസക്തികളെ കുറിച്ചും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കുക എന്ന് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം. ഈ നാട് ഹൃദയത്തിലേറ്റിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി അവരുടെ ഒരു ഓർമ്മ ദിനം കൂടി ആണിന്ന്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു സൗധം പണിത് ആ ഓർമ്മ മരണാനന്തരവും ഈ നാടിന്റെ ഹൃദയത്തിൽ നിലനിർത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ആമുഖമായി പറയാനും, അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരായ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്വന്തം വസതിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ പദങ്ങളിലൂടെ സഞ്ചരിക്കാൻ കിട്ടിയ ഈ അസുലഭമായ നിമിഷം തികച്ചും ദൈവീകമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറുകരകണ്ട ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് മെട്രോ മുഹമ്മദ് ഹാജി എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും എതിർക്കാനോ അത് തെറ്റാണോ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ നാടിന്റെ വിശാലമായ മനസ്സിന് മുമ്പിൽ മതേതരത്വത്തിന്റെ സുന്ദരമായ രൂപമായി നിന്നയാളാണ് മെട്രോ മുഹമ്മദ് ഹാജി. പെരിയയിലെ ഡോക്ടർ അംബേദ്കർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായി ഇന്ന് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ ബി എഡ് കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും എല്ലാം അതർഹിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മെട്രോ ഹാജി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് കാരുണ്യത്തിന്റെ മഹാപ്രവാഹം ഈ ജില്ലയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തിലുടനീളം ധാരാളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ ഒരു സത്യമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ വന്നവനെ മടക്കാതെ പോയവനെ വിളിക്കാതെ ദൈവീകമായിട്ടുള്ള ഒരു കാരുണ്യത്തിന്റെ മഹാപരിവേഷം എന്നും ഈ നാടിന്റെ മുമ്പിൽ കൊളുത്തുവെച്ചാണ് മെട്രോ നമ്മോട് വിട പറഞ്ഞത്.
കാസർഗോഡ് ജില്ലയുടെ രാജവീഥിയിലൂടെ കടന്നു വരുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ അവരെല്ലാം ആദ്യം അവരുടെ മനസ്സിലേക്ക് കോറിയിട്ട നാമധേയം എന്ന് പറയുന്നത് മെട്രോ മുഹമ്മദ് ഹാജിയുടേതാണ്. ഈ ചിത്താരി ചാമുണ്ടിക്കുന്നിൽ നിൽക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടന്ന നാളുകളാണ്. അന്ന് ആ വലിയ മഹോത്സവം നടക്കുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വാഭാവികമായും അവിടേക്ക് വരും എന്ന് കണ്ടപ്പോൾ സ്വന്തം വീടിന്റെ മതിലോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലവും മതിലും പൊളിച്ചു മാറ്റി അതിലൂടെ ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുന്ന ആ വലിയ തറവാട്ടിലേക്ക് വഴിയൊരുക്കിയ മഹാനായ മനുഷ്യന്റെ പേരാണ് മെട്രോ മുഹമ്മദ് ഹാജി എന്ന് അഭിമാനപൂർവം പറയാൻ എനിക്ക് സാധിക്കും. അത് മാത്രമല്ല, അന്ന് മഹോത്സവം നടത്തി വിജയിപ്പിക്കുന്നത് വരെ അതിന്റെ സർവരക്ഷാധികാരി എന്നുള്ള രീതിയിൽ അതിനോടൊപ്പം നിൽക്കാനും അതിന്റെ ഓരോ ചടങ്ങുകളിലും അതിന്റെ ഭാഗമായി നിൽക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാസർഗോഡ് ജില്ല ഏറെ ശ്രദ്ധിച്ച ഒരു പെരുങ്കളിയാട്ടമാണ് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പെരുങ്കളിയാട്ടം. 817 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു പെരുങ്കളിയാട്ടം നടന്നപ്പോ ആ പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വെച്ചാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരായിരുന്ന ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. ആ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് ശേഷം കല്യോട്ട് ഭഗവതിയുടെ ചിലമ്പനക്കം കേട്ട നാൾ വരെ അതിന് മെട്രോ ഹാജി നൽകിയ പിന്തുണ ഓരോ ഹൈന്ദവ മതവിശ്വാസിയെയും ഓരോ ഭക്ത മനസ്സുകളെയും എന്തെന്നില്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലകളിലേക്ക് ചില സാമ്പത്തിക സഹായത്തിന് വേണ്ടി പോയ ശ്രീ പി വി സുരേഷ്, അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഗൾഫിൽ വെച്ച് മെട്രോ നൽകിയ സഹായത്തെ കുറിച്ച് വളരെ വാചാലമായിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒരു ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലയായി വർത്തിച്ച ഒരു മനുഷ്യൻ. ആ മതം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായി ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും മനുഷ്യനായി കാണാനും മതസൗഹാർദ്ദത്തിന്റെ കൊടിയടയാളമായി ഈ മണ്ണിനകത്ത് ജീവിക്കാനും സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും നമ്മുടെ മുമ്പിൽ ഓർമ്മിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്കാട്ട് വെച്ചു മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ അവിടെ ഒരു സൗധം രൂപീകരിക്കുകയും സി എച്ചിന്റെ നാമധേയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഹാൾ രൂപീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ചടങ്ങിലും മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോടൊപ്പം പങ്കെടുക്കാനുള്ള സൗഭാഗ്യം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയുകയുണ്ടായി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം കുടപ്പനക്കൽ തറവാട്ടിലേക്ക് പോയതിനെ കുറിച്ചാണ്. അവിടെ ഹൈദരാലി ശിഹാബ്ദങ്ങളെ കണ്ടതിനെ കുറിച്ച് വിജയരാഘവൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളത്തിൽ വർഗീയത പരത്താനാണ് ആ വലിയ തറവാട്ടിലേക്ക് പോയത് എന്നാണ്. ഞാൻ ഈ നാട്ടിലെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആരെങ്കിലും ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത് കുടപ്പനക്കൽ തറവാട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം വീടല്ല.
കേരളത്തിലെ വർഗീയ കലാപത്തിന് തിരികൊളുത്താൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു വീടല്ല. മറിച്ച് ഞാൻ ഓർമ്മിക്കുന്നത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളിലെ കല്ലുകൾ തകർന്നു വീണപ്പോ ഇന്ത്യയിൽ ആ സകലം വർഗീയതയുടെ പേരിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ കലാപങ്ങൾ ഏറ്റവും ശക്തമായി ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം. അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് പിറവികൊണ്ട ദിവസങ്ങൾ കേരളത്തിൽ വർഗീയ കലാപത്തിന് ആക്കം കൂട്ടാൻ RSSന്റെ ഭാഗത്ത് നിന്നും ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഒരുപോലെ ശ്രമമുണ്ടായ ഒരു ദിവസം. അന്ന് കേരളം ഒരുപക്ഷെ ബീഹാറിനെക്കാളും ഒറീസയെക്കാളും ഗുജറാത്തിനേക്കാളും വലിയ ഒരു വർഗീയ കലാപത്തിന്റെ രണഭൂമിയായി മാറും എന്ന് കേരളമാകെ വല്ലാണ്ട് ഭയപ്പെട്ടു പോയ ഒരു ദിവസം. ആ ദിവസം കേരളത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് കേരളത്തിലെ ഹിന്ദുവും കേരളത്തിലെ മുസൽമാനും എന്റെ രണ്ടു കണ്ണുകളിലെ കൃഷ്ണമണികൾ പോലെ എനിക്ക് പ്രധാനപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് കലാപത്തിന്റെ ഒരു ചെറിയ തീത്തരി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് 1947 ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി ഇന്ത്യ രണ്ടു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ബീഹാറിന്റെ മണ്ണിൽ ഒറീസയുടെ മണ്ണിൽ ആയിരക്കണക്കിന് മുസൽമാനും ആയിരക്കണക്കിന് ഹിന്ദുക്കളും പരസ്പരം പോരടിച്ചു മരിച്ചപ്പോ അന്ന് പശ്ചിമ ബംഗാളിലെ നവഖാലിയിലൂടെ നഗ്നപാദനായി നടന്നുപോയ ഒരു മനുഷ്യൻ ഗാന്ധി തന്റെ പൗത്രിമാരായ ആവാ ഗാന്ധിയുടെയും മനോ ഗാന്ധിയുടെയും ചുമലിൽ കൈവച്ച് മതത്തിന്റെ പേരിൽ ചോര ചിന്തിയ നാട്ടുവഴികളിലൂടെ ഗാന്ധി പോയി. ആ ഗാന്ധി പറഞ്ഞു, എന്റെ രണ്ടു കണ്ണിലെ കൃഷ്ണമണികൾ പോലെയാണ് ഈ രാജ്യത്തെ ഹിന്ദുവും ഈ രാജ്യത്തെ മുസൽമാനും. ആ ഹിന്ദുവും മുസൽമാനും പോരടിച്ചു മരിക്കുന്ന ഈ രാത്രിയിലെ സ്വാതന്ത്ര്യ സംവാദന യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ബ്രിട്ടീഷുകാരന്റെ യൂണിയൻ ജാക്ക് താഴേക്ക് വരികയും ഇന്ത്യക്കാരന്റെ അഭിമാനമായ ത്രിവർണ പതാക ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തപ്പോ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം മൗണ്ട് ബാറ്റൺ പ്രഭുവിനോടൊപ്പം ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്ന് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് വേണ്ടി ഗാന്ധി നവഗാലിയിൽ നടന്നതുപോലെ ഈ കേരളത്തിന്റെ ഹൃദയ വീതിയിലൂടെ ഇവിടത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നാക്കി മാറ്റാൻ ഈ രാജവീതിയുടെ ഹൃദയത്തിലൂടെ പാഞ്ഞു നടന്ന ഈ കാലഘട്ടം ഓർമ്മിക്കുന്ന രണ്ടാമത്തെ ഗാന്ധിയാണ് അന്നത്തെ തങ്ങൾ എന്ന് അഭിമാനപൂർവം പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ശിഹാബ് തങ്ങളെ പോലുള്ള ഒരാൾ ജീവിച്ചു മരിച്ച തറവാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ പോലെ ഈ നാടിന്റെ സ്നേഹ വജസ്സിൽ എല്ലാ കാലത്തും നന്മയുടെ പ്രതീകമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്ന തറവാട്ടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോയപ്പോ അതൊരു വർഗീയ ചുവയോടുകൂടി പറയാൻ എങ്ങനെ വിജയരാഘവന് സാധിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും ഇപ്പോൾ നമുക്ക് പിടികിട്ടുന്നില്ല. അത് ലയവ് വരുത്താൻ അദ്ദേഹം തന്നെ തയ്യാറായി. പക്ഷെ നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ചാമുണ്ടിക്കുന്നിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രധാനമായും കാണേണ്ട ഒരു വിഷയം, കേരളത്തെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് മതാന്ധതയുണ്ടാക്കി ഇവിടത്തെ ഹിന്ദുവിന്റെ വോട്ട് സൃഷ്ടിക്കാൻ, ഇവിടത്തെ മുസൽമാന്റെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയത്. പ്രസ്താവനയല്ല, ഒരു പ്രസംഗമല്ല, അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളം ഭരിക്കുന്നത് മൂന്ന് പേർ ചേർന്നാണ്. ആരാ മൂന്ന് പേർ? ഹസ്സൻ കുഞ്ഞാ
കുഞ്ഞാലിക്കുട്ടി അമീർ എന്നാണ് പിണറായി വിജയൻ ലേഖനം എഴുതിയത്. ഹസന മനസ്സിലായി അമ്മ ഹസൻ 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 കുഞ്ഞാലിക്കുട്ടിയെ മനസ്സിലായി പി കെ കുഞ്ഞാലിക്കുട്ടി. അമീറിനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി എനിക്ക് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ് എന്ന്. അപ്പൊ അമീറും കുഞ്ഞാലിക്കുട്ടിയും ഹസ്സനും ചേർന്ന് കേരളം ഭരിക്കുന്നു എന്ന് പറയുന്നത് ആരാ? കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച, കേരളത്തിൽ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളോട് പറയുന്ന പിണറായി വിജയനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. എന്താ ഈ പ്രസ്താവനയുടെ പിന്നിലുള്ള ചേതോ വികാരം? കേരളത്തിലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് ബാങ്ക്, കേരളത്തിലെ RSSകാരന്റെ വോട്ട്, കേരളത്തിലെ BJPക്കാരന്റെ വോട്ട്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മൾ കണ്ടത് അതിന്റെ സെമി ഫൈനൽ റൗണ്ടാണ്. മുസ്ലിമുകളായ നിങ്ങൾ ആരും കരുതേണ്ട, പിണറായി വിജയൻ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷകനായി അവതരിക്കുമെന്ന്. അദ്ദേഹം അവതരിക്കില്ല, കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ജീവിതമാണ് പ്രധാനം, അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ നാളത്തെ പൊതുപ്രവർത്തനമാണ് പ്രധാനം. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി 21 തവണ CBI അപ്പീൽ നൽകി ഒരു കേസ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കപ്പെട്ടിട്ടുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ, അത് പിണറായി വിജയന്റെ ലാവ്ലിൻ കേസാണ്. അപ്പൊ പിണറായി വിജയന് മോദിയെ വേണം, പിണറായി വിജയന് അമിത്ഷായെ വേണം. അവരൊന്നാകാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിങ്ങളിത് പറയുമ്പോ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം, പിണറായി വിജയൻ ഇരട്ട ചങ്ങലാളാണ്, ഭയങ്കര ധൈര്യശാലിയ. ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും പറയാൻ തന്റെ ഇടമുള്ള ശേഷിയുള്ള ക്ഷേമുഷിയുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന് സഖാക്കൾ പറയും. ഈ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ വന്ന് മാധ്യമ സമ്മേളനം നടത്തി. ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം മുല്ലപ്പള്ളിയെ വിമർശിച്ചു, അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വിമർശിച്ചു, കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു, ഉമ്മൻചാണ്ടിയെ വിമർശിച്ചു. പക്ഷെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പേര് ഉച്ചരിച്ചിട്ടുണ്ടോ? അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് പിണറായി വിജയൻ ഉച്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലും തെളിവുകൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ മീശ വടിച്ച് മൊട്ടയടിച്ച് ഈ ചാമുണ്ടിക്കുന്നിലൂടെ നടക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങളത് പറഞ്ഞിട്ടില്ല. അമിത്ഷായുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറയാത്തതിന്റെ പിന്നിലുള്ള വികാരം എന്താ? നാളെ BJPയുമായി അലയൻസിന് തയ്യാറായി നിൽക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ സീറ്റുകളെല്ലാം തയ്യാറാക്കി വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മൂന്ന് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ഈ കാസർഗോഡ് ജില്ലയിൽ. നമ്മൾ വലിയ ഉദാഹരണം ഒന്നും പറയണ്ടല്ലോ. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക, കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, ഈ മൂന്ന് പഞ്ചായത്തുകളിൽ ആരാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ മൂന്ന് സ്ഥലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ CPM ഭാരതീയ ജനതാ പാർട്ടിയുമായി വോട്ട് പങ്കുവച്ചു. CPMന്റെ മൂന്ന് പ്രതിനിധികൾ ബദിയടുക്കയിൽ BJPക്ക് വോട്ട് ചെയ്തു, കുമ്പളയിൽ BJPക്ക് വോട്ട് ചെയ്തു, മഞ്ചേശ്വരത്ത് BJPക്ക് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തതിന് ശേഷം മൂന്നാളുകൾ രാജിവെച്ചു. ആരാ രാജിവെച്ചത്? കർഷക സംഘത്തിന്റെ ഒരു നേതാവ്, DYFI യുടെ ഒരു നേതാവ്, അവിടുത്തെ ഒരു പാവം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി.